നമസ്കാരം, ഐ ക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു ഷോർട്ട് ഫിലിമിന്റെ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ യൂട്യൂബ് ചാനലുമായി ഷോർട്ട് ഫിലിമിന്റെ റിവ്യൂസ് അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് യൂട്യൂബിൽ നിന്ന് അങ്ങനെ കാണുന്ന സമയത്ത് നല്ല ഷോർട്ട് ഫിലിംസ് കാണുകയാണെങ്കിൽ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ള രീതിയിലാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇന്ന് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഈ ഷോർട്ട് ഫിലിംസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്. ആ സമയത്താണ് അയ്യപ്പനും ദീപ്തിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര് കാണുന്നത്. ഈ പേര് കണ്ടപ്പോൾ തന്നെ കുറച്ചൊരു വ്യത്യസ്തത തോന്നി. എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല വ്യൂവേഴ്സ് ഉണ്ട്. ഒരു 140,000 വ്യൂവേഴ്സ് ഒരു 2 weeks തൊട്ടായിട്ടുണ്ട്. അന്നപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം നല്ലതായിരിക്കും. പിന്നെ അത് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുള്ള കമ്പനിയോ അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു നോക്കിയാണ്. തുറന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു പാർട്ടി ഓഫീസിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നു. സാധാരണഗതിയിൽ തന്നെ പോകുന്നു. അതിനുശേഷം നല്ലൊരു പ്രണയം, അത് ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രണയ രംഗം വന്നു. ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള 2 actors, അതിപ്പം ജിഷ്ണു എന്ന് പറയുന്നു, റിൻഷ എന്ന് പറഞ്ഞിട്ടുള്ള 2 actors. ഇവരുടെ ഒരു പ്രകടനമാണ് ഈ ഷോർട്ട് ഫിലിമിനെ മറ്റു ഷോർട്ട് ഫിലിമിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത്. കാരണം വളരെ നാച്ചുറലായിട്ട് നമ്മളൊരു +2 കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പ്രണയത്തെ അതേപടി പകർത്തിയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. വളരെ നന്നായിട്ടുണ്ട് അവരുടെ അഭിനയം. അവിടെ തന്നെ ഇതിൻ്റെ ഡയറക്ഷനും ഒരു വ്യത്യസ്ത, അതായത് ഇടയ്ക്ക് എനിക്ക് ഓട്ടോ ഫോക്കസ് ഒക്കെ ആയിട്ട് ഒരു എന്താ പറയുക, നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് ഞാൻ കണ്ടു. അതേപോലെ തന്നെ BGM, വിനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ BGM ചെയ്തിട്ടുള്ളത്. ആളുടെ BGM ആണ് ഈ ഷോർട്ട് ഫിലിമിനെ കുറച്ചുകൂടി ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ എത്തിച്ചെന്ന് തോന്നുന്നു. കാരണം ഇതിനൊരു വളരെ ലൈഫ് തോന്നുന്ന തരത്തിൽ, പിന്നെ ഒരു പ്രണയം എന്തായാലും അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അത് വളരെയധികം വലിയൊരു ഘടകമാണ് അതിൻ്റെ ഒരു ഫീലിങ്സ് തരുന്നത്. അതുകൊണ്ട് തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ആയിട്ട് വന്നപ്പം വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അയ്യപ്പനും ദീപ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം ഞാൻ ഇതിൻ്റെ ലിങ്ക് തായി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും ഇവർ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ 2 actors മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള 2 actors. എന്തായാലും ഇവരെ ഞങ്ങൾ മലയാള സിനിമയിൽ എന്തായാലും പ്രതീക്ഷിക്കുന്നു. നല്ല ആക്ടിംഗ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷനും കാര്യം ഇഷ്ടമായി. അദ്ദേഹം ഡയറക്ഷൻ രംഗത്തേക്കും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇവർക്ക് നല്ല ഒരു അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബൈ.